ഹായ് ഫ്രണ്ട്സ്, റക്കറ്റ് ടെക് വൈബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മള് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മള് സോണി ആണല്ലോ പറയേണ്ടത്. സോണി എന്താണ് വീഡിയോ ഇട്ടില്ല ഗൈസ്, വീഡിയോ എടുക്കാൻ വന്നില്ല ഇതുവരെ, അതുകൊണ്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്കൊരു ഓട്ടോമാറ്റിക് ഫാം ഉണ്ടാക്കണം ഗൈസ്. അപ്പൊ അതുണ്ടാക്കാൻ ഏകദേശം തോന്നണ ഒരു 8 × 3 കിട്ടേണ്ടുണ്ട്, ഒരു 16 ഒരു 20 കട്ട നിരത്തി വിടണം. കാരണം ഞാൻ മറ്റേ ഈ ഡിസ്പെൻസർ വെച്ചിട്ടുള്ള ഉണ്ടാക്കണം, മറ്റേ വില്ലേജർമാരെ വെച്ച് അത് വർക്കാവും എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. ഇപ്പൊ അതിനുള്ള പ്രതീക്ഷ പോയി കഴിച്ചു. അപ്പൊ നമുക്കിത് ഈ ഒരു ഏരിയ ഏകദേശം നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിരത്തണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡേർട്ട് ഇട്ടണോന്ന് ഞാൻ വെച്ചോണ്ടിരിക്കണാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം വേണ്ടത് നമുക്കൊരു ഇവിടെ ഒരു ഏരിയ തുടങ്ങണം. നമുക്കിവിടെ നമ്മുടെ ഡിസ്പെൻസർ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ പരിപാടി അത് ചെയ്യണം. നമുക്ക് രണ്ടെണ്ണം വെച്ച് ചെയ്യാം ഗൈസ്. അപ്പൊ ഇത് ഇവിടെ ഒരു ഏരിയ തികയും. ഇവിടെ നമുക്ക് ഏകദേശം 1 എന്ന് പറഞ്ഞാല് ഒരു 6 ഘട്ടം മതിയാവും ഗൈസ്. അപ്പൊ 6 ഘട്ടം ഒക്കെ ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇരിക്കും. നമുക്ക് ആദ്യം പോയിട്ട് വരാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്റ് അപ്പ് ചെയ്തേക്കാം. നമ്മള് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ സോണിയുടെ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ലൈറ്റ് ആയതുകൊണ്ടാണ് സോമിത്തെ സോൺ ആണ്. നമ്മൾ ലൈറ്റ് അപ്പ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ സോമി സോൺ ആയാലും എന്റെ ഉത്തരവാദി അല്ല. പിന്നെ ഇനിയിപ്പോ വേണ്ട എന്തൊക്കെയാന്ന് വെച്ചാല് കോപ്പർ വേണം ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് കോപ്പർ എടുത്തിട്ട് വരാം. ഞാൻ ഈ പറയണൊക്കെ കിട്ടണമെന്ന് വിചാരിക്കണം. പിന്നെ പുറത്ത് സൗണ്ട് ഒക്കെ ഉണ്ടാവും, കാരണം സൺഡേ ആണ് ഗൈസ്. അപ്പൊ സൺഡേ ആയതുകൊണ്ട് വീട്ടിലെല്ലാരും ഉണ്ട്, അതാണ് സൗണ്ട് ഒക്കെ കേൾക്കണം. അതേപോലെ തന്നെ ചുറ്റുവട്ടത്തും കുറെ സൗണ്ടുകളൊക്കെ ഉണ്ട്, ഫാൻ്റെ സൗണ്ട് കേൾക്കണുണ്ട് എന്ന് തോന്നണം. എനിക്ക് അറിഞ്ഞു കൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ മനസ്സിലാവൂടെ എന്തൊക്കെയാണ് സംഭവിക്കണേ എന്നൊക്കെ. അപ്പൊ നമ്മൾ സൗണ്ട് റെക്കോർഡ് ഡിസ്കോർഡിലാണ്ട. ഇപ്പൊ ഞാനേ ഒരു ചാക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഈ ഹോപ്പർ വെച്ചിട്ടുണ്ടായിരിക്കണം ഗൈസ്. നമുക്ക് ഒരു ചാക്കൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചാണ് അന്ന് ഭ്രാന്തായിട്ട്. ഞങ്ങളുടെ ഒരു ചാക്ക് ചെസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്, അപ്പൊ അത് വെച്ചുണ്ടാക്കിയതാണ്. നമുക്ക് ഹോപ്പർ വേണം. പിന്നെ നമ്മ 8 ഘട്ട ബ്ലോക്ക് വെക്കാൻ പാടില്ല, മറ്റേ ഈ പാമ്പണ്ട, കാരണം മേളിട്ട് വെക്കാൻ പാടില്ല. മേളിന്ന് വെള്ളം ഒഴുകി വരും ഗൈസ്. അപ്പൊ വെള്ളം ഒഴുകി വന്നിട്ട് അത് നേരെ ഇങ്ങനെ വീണ എന്തൊരു അങ്ങനെ സെറ്റപ്പാണ് ഞാൻ ചെയ്യണത്. ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് വേറെ ഒന്ന് ഫാമിലി മെമ്പേഴ്സ് വന്നു, അതാണ്, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തിപ്പോ ചെയ്യാണ്ടായിരുന്ന നമ്മ എന്താ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പൊ വന്നായിരുന്നു. വേരി ഗുഡ്. നമ്മളീ കുറെ ബോട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ 6 ഗ്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതാണെന്ന് തോന്നണ. ഈ 6 വട്ട ഇവിടെ ഉണ്ട് ചെസ്റ്റ് നോക്കണം. ഇത് 6 എണ്ണമില്ലേ? ആ ഇത് 6 എണ്ണമുണ്ട്. നമുക്കിത് ഡേർട്ട് വെച്ച് ഉണ്ടാക്കണെങ്കിൽ നല്ലത് ഗൈസ്, കാരണം നമുക്കിപ്പൊ ഈ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയാലും വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഡേർട്ട് വെച്ചാല് ഡേർട്ട് വെച്ചാൽ വേറെ ഒന്നും ലക്ക് മടിയായിട്ടാണ് ഡേർട്ട് വെക്കാതെ, കാരണം ഇവിടെ ഇതേണ്ടത് ജസ്റ്റ് മൊത്തം ഡേർട്ട് അടി കാണുന്നത്. ഇതൊക്കെ വെറുതെ വെക്കാൻ പറ്റും. പിന്നെ ഈ ഡേട്ടൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ എൻഡർ ഡ്രാഗനെ കൊന്നാൽ നമ്മ എൻട്രി പോകല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടി ചെയ്തിട്ടൊക്കെ അടി കാണുന്നത്. എന്നാ ഇപ്പൊ എന്താ ചെയ്യാൻ പോയാ, എന്താ ചെയ്യാൻ പോയാ മറന്നു കൊണ്ട് ഗൈസ്. അതെ, ഇവിടെ കുറെ ചെസ്റ്റ് ഉണ്ട്. അമ്മോ അതെ, ഇവിടെ കണ്ട് പിന്നെ ഒരു ജാക്ക് ചെസ്റ്റ് എന്തിനാ, എന്തോ ഒരു കാര്യമില്ല ഗൈസ്. ഇവിടെ കൂടെ വെറുതെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പൊ പറ്റുമെങ്കിൽ ഞാനൊക്കെ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തൊക്കെ കാണിക്കണമായിരിക്കും. പറ്റുമെങ്കിൽ ചിലപ്പോഴാണ് കേട്ടോ, പറയാൻ പറ്റൂല. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ എന്താ ചെയ്യണ്ടേക്ക. ഇവിടെ അല്ലേ ഹോപ്പ് നോക്കണ, ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് ഹോപ്പർ എടുക്കുന്നു, 1, 2, 3, 4, 6 അത് ഓക്കെ. അപ്പൊ അത് തെറ്റി. ഇനി നമുക്ക് മൊത്തം കവർ ചെയ്യണം ഗൈസ്. ൊടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവന് ഇഷ്ടമല്ല ഒന്നും ഡേർട്ട് വെച്ച് നൽകും. പക്ഷെ എനിക്ക് എന്തറിയാൻ പാടില്ല, ഞാൻ ഡേർട്ടോട് ഭയങ്കര അറ്റാച്ചഡാണ്. ഭയങ്കര അവന്റെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന നല്ല ഇതാണ്, ഏറ്റവും കൂടുതൽ ഉള്ള ഇതാണ്. കാരണം നിങ്ങൾക്ക് കാണല്ലേ തൊട്ടി കാണുമ്പോൾ ഡേർട്ടാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് ഒരു മിനിറ്റ് ഗൈസ്. ഗൈസ് ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്, ഞായറാഴ്ച ചെയ്തുകൊണ്ടാണ് എല്ലാവരും കയറി വേണ്ടത് പണ്ടാണ്ടിരിക്കാനായിട്ട്.
ഇനി വന്നാൽ തുറക്കണില്ല. റൂം അടച്ചിട്ട് റെക്കോർഡ് ചെയ്യണം, വലിയ കഷ്ടപ്പാടാണ് ഇവരെ കൊണ്ടൊക്കെ. റെക്കോർഡ് കഷ്ടപ്പാടൊക്കെ പറയാൻ മനസ്സിലാവൂലോ. പിന്നെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ വന്ന, ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ഈ സ്റ്റാർട്ട് ചെയ്യാൾ, കൃഷി സ്റ്റാർട്ട് ചെയ്യാളുടെ ഇവിടെ നിന്നാണ്. ഇത് ഇവിടെ നേരെ വേണം സെറ്റപ്പ് ഒക്കെ ഒന്ന് ആലോചിച്ചുണ്ട്. കാഴ്ച ഇങ്ങനെ ഒക്കെ ആയിരിക്കും നല്ലത്. നേരെ ഇവിടെ വന്ന് വീഴട്ടെ, അതായിരിക്കും. പിന്നെ രണ്ട് മൂന്ന് വൈസ് നമ്മൾ മിക്കവാറും ഈ ചെസ്റ്റ് പൊളിക്കട്ട് വരും, ചെസ്റ്റ് കട്ടിയിലോട്ട് കണ്ടു വരും. ഇനി ഇത് വേണം, പിക്കാക്സ് വേണം. വൈസ് ഓപ്പർ എന്തേ, ഓപ്പർ ഓപ്പറിനുള്ളൂ വേണം. അതെന്ത് പരിപാടി, അതെന്നാ പരിപാടികൾ വരും. അത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി ഇവിടെ നിന്ന് കുഴിച്ചു നോക്കാം. ഇവിടെ സ്റ്റെപ്പ് വൈസ് ഇതിങ്ങനെ ആയിക്കട്ടെ. ഇപ്പൊ ഇപ്പൊ തെറ്റി പറയണ്ട, ഇതിവിടെ വെച്ചേക്കാം. ഇത് ഓക്കെ, നമുക്ക് ഈ ഹോള് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേണം, കാരണം വെള്ളം ഒഴിക്കാനുള്ളതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എന്തായാലും വെള്ളം ഒഴിക്കണം. ഇവിടെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യും. ഈ ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം, നമുക്ക് എന്തായാലും കുറച്ച് കുറെ ബക്കറ്റ് വെള്ളം വേണം. ഒരു ബക്കറ്റ് വെള്ളവും കൂടി വേണമെന്നാണ് പറയണത്. ഫാമിലി ഇറങ്ങണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്, ഇപ്പടക്കാണ്. അവിടെ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് ഇതിന്റെ മേളിക്കേറെ അപ്പുറത്തോട്ട് പോവാം. അങ്ങനല്ല, ഇങ്ങനെ തന്നെ. രാത്രി ആവുന്നില്ല, രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എന്താറിയാൻ പാ, ഇവിടെ ഉണ്ടായിരുന്ന യാത്ര ദൂരം പോയാ ദൈവമേ. വൈസ് നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് സോണി മിക്കവാറും ഉച്ചക്ക് വരുള്ളൂ. ഇന്നാണെങ്കിൽ സോണി കാറ്റീസത്തിനും പോയത്, ഞാൻ ഇന്ന് കാറ്റീസ സ്കിപ്പ് ചെയ്ത്, അതാണ് ഇപ്പൊ വീട് എടുക്കാൻ നേരം കിട്ടിയത്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് പാട്ട് ഒഴിച്ചിട്ട് വേറെ പോവാ, പോയി കിടന്നുറങ്ങാ. എവിടെ ഞാൻ ഇവിടെ ഉണ്ടായാ. അതെ, അത് വെച്ചിട്ടുണ്ട്, നമുക്ക് കിടന്നുറങ്ങാം. വൈസ് ഈ പട്ടിയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെതറി പോകുമ്പോ എങ്ങാനും മുങ്ങിന്നാണ് പറയുന്നത്. വീട്ടിൽ പോയി കിടന്നുറങ്ങാം. എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം റെക്കോർഡിംഗ് ആണ്. ഞാൻ പറ്റുമെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോൾ നിർത്തും ഗൈസ്, മീൻസ് റെക്കോർഡിംഗ് നിർത്തും. എന്നിട്ട് എന്നിട്ട് ഒന്നും കൂടി വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ നോക്കട്ടെ, ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയാം വള്ള എന്താ സംഭവിക്കാൻ പോയി. അത് വീഡിയോ പോലും വരില്ല. പറമേ ഗൈസ്, എന്തായാലും ഇപ്പൊ ഇത്ര നേരം ഇല്ല, ഞാനിതൊന്ന് പോയി റെക്കോർഡറൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വരാം ഗൈസ്.
കൊറേ നേരത്തിന് ശേഷം നമ്മളെ ശരിയാക്കണ്ടത് നിങ്ങളെ നമ്മുടെ ഈ റീപ്ലേ അല്ലല്ലേ എന്തോ പറയൂലെ അതിനെ ആ ടൈം ലാപ്സ് കണ്ടിട്ടുണ്ടാവും ടൈം ലാപ്സ് ഇടുന്ന എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എടുത്തിട്ടുണ്ട്, റെക്കോർഡ് എടുത്തിട്ടുണ്ട്, അത് ചിലപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ എന്താ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം, ഞാൻ ഇപ്പൊ കുറച്ച് പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കൊണ്ട് അവിടെ കൊണ്ട് നട്ട് വെച്ചിട്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചാൽ ഒന്നുകൂടെ ഇടാം. മീൻസ് അതെങ്ങനെ വർക്ക് ചെയ്യണേന്ന് കാണണമല്ല. പക്ഷെ ഡേർട്ട് വെച്ച് ഉണ്ടാക്കണ അതിന്റെ ഇവിടെ ഒന്ന് പെട്ടെന്ന് നോക്കിയ സംഭവം കാണില്ല. അതെങ്ങനെയൊക്കെ മാറ്റണമെങ്കിൽ എന്റെ സോണി വേണമെങ്കിൽ എന്റെ സൈഡൊക്കെ ഒന്ന് വിളിച്ചിട്ട് മാറ്റിക്കോട്ടെ. എന്നെ കൊണ്ട് ഇനി വയ്യ. ഞാൻ ഏകദേശം ഒരു 10-25 മിനിറ്റ് എടുത്തിട്ടാണ് ചെയ്തത്. എന്നിട്ട് പൊട്ടരുത്, ഇല്ലല്ല ആ പൊട്ടി. മറ്റേ ഞാൻ ഈ ടൈം ലാപ്സ് ഞാൻ ഓണാക്കി കിടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സെൻസർ റെക്കോർഡ് വെള്ളം ഇങ്ങനെ വരും കഴിച്ചു. അപ്പൊ വെള്ളം ഇങ്ങനെ ഈ ചെടിയൊക്കെ പോകുന്ന നിങ്ങൾക്ക് അറിയാലോ. അതെന്ന് വെച്ചാൽ നമ്മ തന്നെ വന്ന് നട്ടു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു സീനുണ്ട് ഈ ഒരു ഫാമിന്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പക്ഷെ നല്ലൊരു ഫാമാണ്. അത്യാവശ്യം സൂക്ഷിക്കാൻ നമ്മുടെ വലിയ പ്രോബ്ലം പോലെ കുറച്ചാളും ശരിയാവൂല, അത് തന്നെ പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ വരുന്നു, ലോൺ ആയിക്കൊള്ളു വേണ്ട വൈസ് തീം. ഇങ്ങനെ ഒരു സീനുണ്ടാണ്ടത്. അത് ഈ ഹോപ്പറിലേക്ക് ഒന്ന് വീഴും, കുറച്ചൊക്കെ ഈ സൈഡിൽ നിൽക്കും. അതിനെന്തെങ്കിലും വഴി ഞാൻ കാണുന്നുണ്ട്. അതിന് ഞാൻ മിക്കവാറും ഒരു വഴി കാണാം, എന്തെങ്കിലുമൊക്കെ കാണാം ഗൈസ്. പഠിക്കണ്ട, നമ്മൾ ഒന്ന് ഓണാക്കി ഓഫാക്കി പിസാനും നിൽക്കും ഗൈസ്. അത് ഇവിടെ രണ്ടു മൂന്ന് നിൽക്കണുണ്ട്. അത് ശരിയാവൂല, അങ്ങനെ വേണ്ട, അത് പാടില്ലല്ല. ണ്ടത് എല്ലാ ഉരുളക്കിഴങ്ങും ഇതിനകത്ത് ഒന്ന് വേണ്ടിട്ടുണ്ടോ? നമുക്കിനി അതുകൊണ്ട് നഷ്ടപ്പെട്ട വയസ്സ്. അപ്പൊ ഏകദേശം ഇതാണ് ഞാൻ എന്തെങ്കിലും ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു വീഡിയോ എന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇവിടെ ലൈക്ക് കാരണം ഇല്ലാന്ന് ഇത്ര ചെറുതാക്കിയത് ഞാൻ. ഇവിടെ എത്ര ഉള്ളൂ വീഡിയോ സത്യമായിട്ട്. അപ്പൊ ഞാൻ എല്ലാത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഞങ്ങളിവിടെ കളിക്കാൻ കയറണമെങ്കിൽ കമ്പനി ഇട്ടാ ഞാനിട്ട് നിങ്ങൾ കമന്റ് ഒക്കെ റെഗുലറായിട്ട് വായിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്.